നമസ്കാരം. കേരളീയം ന്യൂസിലേക്ക് സ്വാഗതം. ഹൈറേഞ്ചിലെ വെള്ളായംകുടി ഇടവക വികാരി ഫാദർ ജെയിംസ് മലങ്കരയും വീട്ടമ്മയും തമ്മിലുള്ള അശ്ലീല ചിത്രങ്ങളും വീഡിയോകളും പ്രചരിപ്പിച്ചവരെ തേടി പോലീസ് ഇറങ്ങുന്നു. പള്ളിയുടെ തന്നെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന വീട്ടമ്മയുടെയും വൈദികന്റെയും ചിത്രങ്ങൾ വീഡിയോയും പ്രചരിപ്പിച്ചവർക്കെതിരെ വീട്ടമ്മയും കുടുംബവും പോലീസിൽ പരാതി നൽകാൻ ഒരുങ്ങിയതാണ്. എന്നാൽ പള്ളിയിലെ ആഭ്യന്തര പ്രശ്നങ്ങളാണ് ഇപ്പോൾ വൈദികന്റെയും വീട്ടമ്മയുടെയും ചിത്രങ്ങൾ പുറത്തു വന്നതിന് പിന്നിലെന്നാണ് ലഭിക്കുന്ന ഏറ്റവും പുതിയ സൂചനകൾ. വിശുദ്ധ വാരത്തിന്റെ ആദ്യ ആഴ്ചകളിലാണ് വൈദികനും കാമുകിയായ യുവതിയും പള്ളിമേടിൽ വെച്ച് കണ്ടുമുട്ടിയത് എന്നാണ് ലഭിക്കുന്ന വിവരം. ഈ സമയത്ത് എടുത്ത ചിത്രങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരിക്കുന്നത് എന്നാണ് ലഭിക്കുന്ന സൂചന. വിശുദ്ധ വാരത്തിന്റെ സമയത്തിൽ വൈദികനെ കാണാൻ ആരും പള്ളിയിലെത്തിയിരുന്നില്ല. ഈ സമയങ്ങളിലാണ് വീട്ടമ്മ പള്ളിയിലേക്ക് എത്തിയിരുന്നതെന്നാണ് വിശ്വാസികളിൽ ഒരു വിഭാഗം പറയുന്നത്. അതേസമയം 2 മാസങ്ങൾക്ക് മുമ്പ് ഇടുക്കിയിലെ പ്രമുഖ കത്തോലിക്ക ദേവാലയമായ കട്ടപ്പന വെള്ളയാംകുടി ഇടവകയിലെ ഫാദർ ജെയിംസ് മംഗലശ്ശേരി നാട്ടുകാർക്ക് ഏറെ പ്രിയപ്പെട്ടവനായിരുന്നു. അത്രയും ശാന്ത സ്വഭാവക്കാരനും സത്യസന്ധനും മിടുക്കനും എന്ന് പേരുകേട്ട വ്യക്തി. വികാരി ജനറൽ സ്ഥാനം വഹിച്ചിരുന്ന ഫാദർ ജെയിംസ് മംഗലശ്ശേരി അടുത്തു തന്നെ ബിഷപ്പാകുമെന്നും കരുതിയിരുന്നവർ ഏറെയാണ്. എന്നാൽ ഇത്തരം പ്രതീക്ഷയെല്ലാം തെറ്റിക്കുന്ന കാഴ്ചകളായിരുന്നു പിന്നീട് സോഷ്യൽ മീഡിയ പുറത്തു വന്നത്. വൈദികനും വീട്ടമ്മയും തമ്മിലുള്ള അവിഹിത ബന്ധം ലോക്ഡൌൺ ആയതോടെയാണ് പള്ളിമേടയിലേക്ക് എത്തിയത്. ഇത്തരത്തിൽ പള്ളിമേടയിൽ ലഭിച്ച അവസരം ഇവർ ശരിക്കും മുതലെടുത്തു എന്ന് തന്നെയാണ് ഒരു വിഭാഗം വിശ്വാസികൾ ഇപ്പോഴും ആരോപിക്കുന്നത്. ഇരുവരെയും കൈയോടെ പിടികൂടാൻ പള്ളിയിലെ വിമത് വിഭാഗം തയ്യാറായിരിക്കുകയായിരുന്നു. ഇതിനിടെയാണ് വൈദികനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നു വന്നത്. വൈദികന്റെ ബന്ധം നാട്ടുകാർ അറിഞ്ഞതോടെ സഭ അദ്ദേഹത്തെ പറഞ്ഞുവിടുകയായിരുന്നു. പീഡന ദൃശ്യങ്ങൾ പുറത്തായതോടെ നാടുവിട്ട് മുങ്ങിയ വികാരി ഇപ്പോൾ മറ്റൊരിടത്ത് വിശ്രമത്തിലാണ്. സംഭവം പുറത്തു വന്നതോടെ വിശ്വാസികൾ രൂപതാ നേതൃത്വത്തെ അറിയിക്കുകയും രൂപതയുടെ അന്വേഷണത്തിൽ സത്യാവസ്ഥ ബോധ്യപ്പെടുകയും ചെയ്തതോടെയാണ് അച്ഛനെ മാറ്റി നിർത്തിയത്. കുടുംബവും കുട്ടികളുമുള്ള വീട്ടമ്മയായതിനാൽ ഉചിതമായ തീരുമാനം സഭാധികാരികൾ എടുക്കട്ടെ എന്ന നിലപാടിലാണ് നാട്ടുകാർ. അതേസമയം വാട്സപ്പിൽ പ്രചരിക്കുന്ന ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ വീട്ടമ്മ സൈബർ സെല്ലിനെ സമീപിക്കാൻ ഒരുങ്ങുകയാണെന്നും സൂചനയുണ്ട്. എന്തായാലും സഭയുടെ നിയമങ്ങൾ തെറ്റിച്ചുകൊണ്ടും വിശ്വാസികളുടെ മനസ്സിനെ വേദനിപ്പിച്ചുകൊണ്ടും നടത്തിയ ഈ അനീതിയാണോ ചോദ്യം ചെയ്യേണ്ടത്? അതോ ഈ വിവരം പുറത്തു കൊണ്ടുവന്ന സോഷ്യൽ മീഡിയ പ്രവർത്തകരാണോ ചോദ്യം ചെയ്യപ്പെടേണ്ടത് എന്നാണ് ഇവിടെ ഉയരുന്ന ചോദ്യം. ന്യൂസ് ഡെസ്ക്, കേരളീയം.